ചങ്കപ്പിടിപാറ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട്കാർ ചില ബി ജെ പി നേതാക്കന്മാരെ ചങ്കപ്പിടിപാറ നേതാക്കന്മാരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നുവെന്നും അവരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞാണ് പ്രതീഷ് വിശ്വനാഥ് പോസ്റ്റ് ഇട്ടത്. ആദ്യം ഇല്ലാതാക്കേണ്ടയാൾ പ്രതീഷ് വിശ്വനാഥ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് വത്സൻ തില്ലങ്കേരി, കൃഷ്ണരാജ്, കെ പി ശശികല, ടി ജി മോഹൻദാസ്, സി പി സുഗതൻ, സന്ദീപ് വജസ്പതി, ആർ വി ബാബു, ശങ്കുട്ടി ദാസ്, പി സി ജോർജ്, സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട്കാർ പുറത്തു വിട്ടത് എന്ന് പറഞ്ഞ ഈ 12 ആളുകളുടെയും ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു എഡിറ്റ് ചെയ്ത ഒരു ചിത്രവും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ആദ്യം സ്ഥാനം പിടിച്ചത് താനാണെന്നും അതിനാൽ തന്നെ പോപ്പുലർ ഫ്രണ്ട്കാരെ കാത്തിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് പ്രതീഷ് വിശ്വനാഥ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആരെ കാണിക്കുവാനാണ് പ്രതീഷ് വിശ്വനാഥ് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടത്, അല്ലെങ്കിൽ എന്താണ് ഇത്തരം ഒരു പോസ്റ്റ് ഇടാൻ ഉണ്ടായ സാഹചര്യം എന്നത് വ്യക്തമല്ല. ശരിക്കും ഈ പ്രതീഷ് വിശ്വനാഥിന്റെ പേജിലാണ് ആദ്യമായി ഈ പോസ്റ്റർ കണ്ടത്. പോപ്പുലർ ഫ്രണ്ട്കാർ ഇത്തരത്തിൽ എവിടെയെങ്കിലും ഒരു ആഹ്വാനം നടത്തിയതായിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ പേജുകളിലൊക്കെ നോക്കി അവരാരും ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയിട്ടില്ല. ഇത് പ്രതീഷ് വിശ്വനാഥ് ഉണ്ടാക്കിയ ഒരു കഥയാണ്, അല്ലെങ്കിൽ പ്രതീഷ് വിശ്വനാഥ് മെനഞ്ഞ ഒരു കഥയാണെന്ന് വ്യക്തമാകും. പ്രതീഷ് വിശ്വനാഥ് ഒന്ന് ചെയ്യണമായിരുന്നു, പോപ്പുലർ ഫ്രണ്ട്കാർ എവിടെയെങ്കിലും അവരുടെ പേജിലോ അല്ലെങ്കിൽ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ ഇത്തരത്തിൽ ഈ 12 ബി ജെ പി നേതാക്കന്മാരെ വധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്തരം ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് അവരുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടതാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വോയിസ് ക്ലിപ്പ് ആണെങ്കിൽ ആ വോയിസ് ക്ലിപ്പോ എടുത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ ഇട്ടിട്ട് ഞങ്ങൾക്ക് വധഭീഷണിയുണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകളെ വധിക്കുവാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇടുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമാണ്. പക്ഷേ ഇത് പ്രതീഷ് വിശ്വാസ് തന്നെ അദ്ദേഹത്തിന്റെ മൊബൈലിൽ ചെറിയ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എഡിറ്റ് ചെയ്തതുപോലെ കുറച്ച് ബി ജെ പി നേതാക്കന്മാരുടെ പടവും എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അയ്യോ ഞങ്ങളെ കൊല്ലാൻ വരുന്നേ, പോപ്പുലർ ഫ്രണ്ട്കാർ ഞങ്ങളെ കൊല്ലാൻ വരുന്നേ, അവർ ജിഹാദികളാണ്, ഭീകരവാദികളാണ്, അവരെ നിരോധിക്കണമെന്ന് പറഞ്ഞ് കരയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതൊക്കെ വെറും പ്രഹസനം ആണെന്ന് മാത്രമേ പ്രതീഷ് വിശ്വനാഥിനോട് പറയുവാനുള്ളൂ. ഈ ബി ജെ പി നേതാക്കന്മാർക്ക് നേർക്ക് വധശ്രമം ഉണ്ട് എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വാർത്തയല്ല, ഇത് പ്രചരിപ്പിക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളാണ് എന്നത് വ്യക്തമാണ്. ഏതെങ്കിലും ഇത്തരത്തിലുള്ള ബി ജെ പി നേതാവിനെതിരെ ഇത്ര കാലമായിട്ട് പോപ്പുലർ ഫ്രണ്ടോ എസ് ഡി ബി ഐ പ്രസ്ഥാനങ്ങളോ വധിച്ചതോ അല്ലെങ്കിൽ അക്രമിച്ചതോ ആയ കഥ നമുക്കറിയാമോ? ഈ വത്സൻ തില്ലങ്കേരിയും അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥിനുമൊക്കെ ഉയർത്തിയിട്ടുള്ള പ്രകോപനങ്ങൾ നമുക്കറിയാം. ആലപ്പുഴയിൽ കെ എൽ ഷാൻ എന്ന് പറയുന്ന എസ് ഡി ബി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വധിക്കപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വത്സൻ തില്ലങ്കേരി അവിടെ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ ഞങ്ങൾക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട് എന്നായിരുന്നു വത്സൻ തില്ലങ്കേരി പറഞ്ഞത്. അത്തരത്തിൽ വത്സൻ തില്ലങ്കേരി പ്രസംഗിച്ച ആ വേദിയിൽ ഈ ഷാൻ കൊലക്കേസിലെ പ്രതികളും ഉണ്ടായിരുന്നു. വത്സൻ തില്ലങ്കേരി ആണ് ഈ കൊലപാതകത്തിന് പ്രചോദനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രകോപനം തുടങ്ങി വെച്ചത് എന്ന രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും വത്സൻ തില്ലങ്കേരിക്കെതിരെയൊന്നും അവർ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതിഷേധം നടത്തുകയോ ചെയ്തിട്ടില്ല. പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി, പക്ഷേ അവരെ ദേഹോദ്രവം ഏൽപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രതിഷേധ പ്രകടനവും നടത്തിയിട്ടില്ല. അതിനാൽ തന്നെ പ്രതീഷ് വിശ്വനാഥ് ഭയക്കുന്നുണ്ട് ആരോ അദ്ദേഹത്തെ ആക്രമിക്കുമെന്നത്. അത് ആരാണ് എന്നത് വ്യക്തമല്ല. എന്തായാലും ആരെങ്കിലും തന്നെ ആക്രമിച്ചാൽ അത്തരത്തിലുള്ള ആക്രമണം തനിക്ക് നേരെ ഉണ്ടായാൽ അത് പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ എസ് ഡി പി യുടെ ഒക്കെ തലയ്ക്ക് വെച്ചു കൊടുക്കുവാനാണോ ഇത്തരത്തിലൊരു പോസ്റ്റുമായി അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് വ്യക്തം. എന്തായാലും പ്രതീഷ് വിശ്വനാഥ് ഒന്ന് വ്യക്തമാക്കണം, എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ പോസ്റ്റ് കിട്ടിയത്, ആരാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തത്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഏത് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഏത് നേതാവ് ഏത് ഗ്രൂപ്പിലാണ് ഈ പോസ്റ്റ് വന്നത് എന്നതുകൂടി വ്യക്തമാക്കിയാൽ കുറച്ചെങ്കിലും വിശ്വാസയോഗ്യമാവും. ദയവ് ചെയ്ത് ഇങ്ങനെ സ്വയം അപഹാസ്യനാവാൻ നിൽക്കരുത് എന്ന് മാത്രമേ താങ്കളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയുള്ളൂ.